നമസ്കാരം സുഹൃത്തുക്കളെ, ടെക് പൊടിക്കുകളുടെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പുതിയൊരു കാര്യം പഠിപ്പിക്കുകയാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ. അതായത് നമുക്ക് ഫോട്ടോയിലുള്ള, നമ്മൾ പലപ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴത്തേന് നമ്മൾ ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഫോട്ടോയിൽ വന്ന് കയറാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മളുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ നമുക്ക് അത്തരത്തിലുള്ള അൺവാണ്ടഡ് ഒബ്ജക്റ്റ് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കും എന്നൊരു ട്രിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അധികം സമയം കളയുന്നില്ല, ടെക് പൊടികളുടെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അധികം സമയം കളയാതെ ആ ട്രിക്കിലേക്ക് കടക്കാം. ആപ്ലിക്കേഷൻ്റെ പേരാണ് പിക്സാർട്ട്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈസി ഡൗൺലോഡിനായിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ രണ്ട് ഒബ്ജക്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് പാരഷൂട്ടിൻ്റെ ഒരു ബോട്ടിലും രണ്ടാമത്തേത് ഒരു പോൺസിൻ്റെ ഒരു പൗഡർ ബോട്ടിലും. എനിക്ക് ഈ പിക്ചറിൽ നിന്ന് പോൺസിൻ്റെ പൗഡർ ബോട്ടിൽ റിമൂവ് ചെയ്യണം. ഈ ഒബ്ജക്റ്റ് എനിക്ക് വേണ്ട, എനിക്ക് ഈ ഫോട്ടോയിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്തതിന് ശേഷം ഈ പിക്ചർ ഈ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് താഴെ ബോട്ടത്തിൽ. ആ ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ടാമത്തെ റോയിൽ ക്ലോൺ എന്ന് പറയുന്ന ഒരു ടൂൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ക്ലോൺ എന്ന് പറയുന്ന ടൂള് നിങ്ങൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ഭാഗത്തെ കളറാണ് നിങ്ങൾ ആ ഭാഗത്തേക്ക്, അതായത് നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ കളറായിരിക്കണം നിങ്ങൾ ആ ഒബ്ജക്റ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ സ്പ്രെഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങൾ താഴെ ഒരു വീൽ പോലുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്, താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ. ആ ഒബ്ജക്റ്റിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് കളറാണോ ആ ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് നിങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്തേക്ക് വെക്കുക. ഞാനിപ്പോൾ ഈ ഭാഗത്തെ കളറാണ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്ത് വെക്കുക. നിങ്ങൾ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബ്രഷിലേക്ക് ആ ഒരു സെലക്ഷൻ മാറിക്കഴിയും. അതിനുശേഷം നിങ്ങൾ മുകളിലേക്ക് ആ കളറ് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മുകളിലേക്ക് കളർ ഡ്രാഗ് ചെയ്യുന്തോറും ആ കളറായിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ. അങ്ങനെ നിങ്ങൾ മുഴുവൻ ചെയ്യുക. കമ്പ്യൂട്ടറിൻ്റെ ഒരു സഹായമല്ല, വെച്ച് വെറും ഒരു ആപ്ലിക്കേഷൻ സഹായത്തോടെ നിങ്ങൾ സിമ്പിളായിട്ട് തന്നെ ഈ ഒബ്ജക്റ്റ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്തിൽ പെർഫെക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ വളരെ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അതിനകത്തിൽ നിങ്ങൾ ചെറുതായിട്ട് ഓരോരോ ഡോട്ടുകൾ പോലും പെർഫെക്ഷൻ വരുത്താനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഞാനിതിപ്പോൾ പെട്ടെന്ന് ചെയ്തുകൊണ്ട് ഇത്തരം പെർഫെക്ഷനെ വരുത്താൻ സാധിച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തിൽ ഈ ടൂളിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് വളരെ കൂട്ടുകയും കപ്പാസിറ്റി ഹാർഡ്നെസ് ഒക്കെ കൂട്ടുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒബ്ജക്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ടിക് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ടിക് ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഇമേജ് പ്രോസസ്സാകും. പ്രോസസ്സായതിന് ശേഷം നിങ്ങൾക്ക് ഇമേജ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മുകളിൽ നിങ്ങൾക്ക് ഒരു ആറ് ഓപ്ഷൻ കാണുന്നുണ്ട്, ആ ഒരു ഓപ്ഷനിലേക്ക് പോവുക. ഓപ്ഷനിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഗ്യാലറി എന്ന് പറയുന്ന ഗ്യാലറിയിലേക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് സേവ് ചെയ്യാനും സാധിക്കും. പിക്സാർട്ടിൻ്റെ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ട്യൂട്ടോറിയലുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്താൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അടുത്ത വീഡിയോ വരുന്നതുവരെ കാത്തിരിക്കുക. ജയ് ഹിന്ദ്.